ஆயது கெலிமத்தன் கெலிமத்தா உன்னது பிஹா ஆ கெலிமத்த கொண்டிட்டு கலாமுன் கலாமின் மானியாகுனது கதியு அம்மோ சிலப்போ உதேசிக்கப்படனதான அயல் கெலிமத்தோ கெலிமத்து கதியுகசது பிஹா ஆ கலாமு கொண்டிட்டு உதேசிக்கப்படும் அல் கலாமோ ആ കലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടും കലാമിന്റെ മായനാണ് ഫിൽ ലുഗത്തി ഭാഷാർത്ഥത്തിലെ ലാ ഫിൽ ഇസ്തിലാഹി സാങ്കേതികമായിട്ടല്ല നഹ്വിയങ്ങളുടെ ഭാഷയിലെ കലിമത്ത് എന്ന് പറഞ്ഞാൽ അതിന് കലാമെന്ന് ഉദ്ദേശിക്കൂല ഒരിക്കലും പക്ഷേ ലുഗത്തില് ഭാഷാർത്ഥത്തില് ഭാഷയില് ലുഗത്തില് കലിമത്ത് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് പറയാറുണ്ട് കലാമിന്റെ മായനാക്ക് ഉപയോഗിക്കാറുണ്ട് അതിനൊരു ഉദാഹരണം കലിമത്തുൻ കല്ല കാര്യമായി അങ്ങനെയല്ല റബ്ബിർജിഉനി ലഅല്ലി അഅ്മലു സ്വാലിഹം ഫീമാ തറക്തു റബ്ബിർജിഉനി റബ്ബേ എന്നൊന്ന് നീ മടക്കി വിടണം തിരിച്ചയക്കണം ദുനിയാവിലേക്ക് ഇന്നീ എന്നാ ഞാനായേക്കാം അഅ്മലു സ്വാലിഹം ഫീമാ തറക്തു ഞാൻ ഉപേക്ഷിച്ചതായ സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കാം എന്ന് പറയും എന്നിട്ടത് കഴിഞ്ഞിട്ടുള്ള പറയാണ് കല്ലാ എന്നാ കാര്യം അങ്ങനെയല്ലടോ ഇന്നഹാ തീർച്ചയായിട്ടും ആ വാക്കാവുന്ന കെലിമത്താകുന്നത് ഇന്നഹാ ആ വാക്ക് കെലിമത്തുന്നതൊരു കെലിമത്താണ് റബ്ബിർജിഉനി ലഅല്ലി അഅ്മലു സ്വാലിഹം ഫീമാ തറക്തു എന്നുള്ള ആ വാക്ക് കെലിമത്തുന്നതൊരു വാക്കാണ് വഖായിലുഹ അവൻ ആ വാക്കിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും യാതൊരു ഉപകാരവുമില്ല അള്ളാ അതിനെ പറ്റിയിട്ട് അവതരിപ്പിച്ചത് അത് കെലിമത്താണെന്നാ ശരിക്കും പറഞ്ഞ റബ്ബിർജിഉനി ലഅല്ലി അഅ്മലു സ്വാലിഹം ഫീമാ തറക്തു അത് യഥാർത്ഥത്തിൽ കെലിമത്തല്ല അത് കലാമാ ആ കലാമിനെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞത് കെലിമത്ത് എന്നാണ് അത് ഭാഷാപരമായിട്ട് ലുഗത്തിൽ കെലിമത്ത് എന്ന് പറഞ്ഞാൽ കലാമിന്റെ മാനാനക്ക് ഉപയോഗിക്കാറുണ്ട് അതേപ്രകാരം തന്നെ കെലിമത്ത് സഹാദ സഹാദത്തിന്റെ രണ്ട് കെലിമത്ത് എന്ന് പറയാറുണ്ട് സഹാത്ത് കെലിമ അവിടെ കെലിമത്തല്ലാതെ സഹാത്ത് കെലിമ കലാമ സഹാദത്തിന്റെ രണ്ട് കലാമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് സഹാദത്തിന്റെ രണ്ട് കലാമാണ് ആ ഷഹാദത്തിന്റെ രണ്ട് കലാമിനെ സംബന്ധിച്ച് പറയുന്നതാ കെലിമത്തെ ഷഹാദ ഷഹാദത്തിന്റെ രണ്ട് കെലിമത്തുകൾ എന്നാണ് പറയാറുള്ളത് അത് ലുഗത്തിലുള്ള ഒരു പ്രയോഗമാണ് അത് നഹ്വിയുള്ള ഇസ്തിലാഹിലുള്ളതായ പ്രയോഗമല്ല അതാവ കെലിമത്തെ ഷഹാദ ഷഹാദത്തിനേക്കുള്ളതായ രണ്ട് കെലിമത്തുകൾ എന്ന് പറഞ്ഞ വാക്കുപോലെ വഹുവ ഈ പ്രയോഗം ഈ ഖസ്ദ് ഇങ്ങനെ ഉദ്ദേശിക്കലേ കെലിമത്ത് എന്ന് പറഞ്ഞിങ്ങാണ്ട് കലാമിന്റെ മായൻ ഉദ്ദേശിക്കൽ കസീറൻ അത് ധാരാളമുണ്ട് ഫീ കലാമിഹിം നഹ്വിയുള്ള കലാമിൽ അത് ധാരാളമാണ് ഫയുഹ്മലോ അപ്പോൾ ചുമത്തപ്പെടേണ്ടതാണ് കദിനെ അല തഹ്ഖീഖ് തഹ്ഖീഖിന്റെ മേലാണ് ചുമത്തേണ്ടത് ലാ അല തഖ്ലീ തഖ്ലീന്റെ മേലല്ല കാരണം അത് ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അപൂർവമായിട്ടുണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ കത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ കെലിമത്ത് പറഞ്ഞെങ്ങാണ്ട് കലാമിന്റെ മാനാണ് ഉദ്ദേശിക്കല് അത് നഹ്വിയുള്ള കലാമിൽ അല്ലെങ്കിൽ അറബികളുടെ കലാമിൽ വളരെ പെരുത്തുണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും എന്നുള്ള മാന ഉദ്ദേശിക്കണം തഖ്ലീലിക്കല്ല അവിടെ അത് തഹ്ഖീഖിനിക്കാണ് ഇനി ഇവിടെ പറയാൻ പോണത് നമ്മൾ കലാമ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കെലിമ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കെലിമത്ത് എന്ന് പറഞ്ഞാൽ എന്ത് അത് പറഞ്ഞു കൗല് എന്ന് പറഞ്ഞാൽ എന്ത് അത് പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോണത് കെലിമത്തിൻ്റെ ഇനങ്ങൾ നമ്മൾ മൂന്ന് ഇനങ്ങളാണ് ഇസ്മും ഫീലും ഹർഫും ഇസ്മും വഫീലും സുമ്മ ഹർഫൂനിൽ കെലിം കെലിമു എന്ന് പറഞ്ഞാൽ ഇസ്മും ഫീലും ഹർഫുമാണ് ഇനി ഇവിടെ ഓരോന്നിനെ സംബന്ധിച്ചും പറയാണ് എങ്ങനെയാണ് ഒരു വാക്ക് ഇസ്മാണ് എന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് ഒരു വാക്ക് ഫീലാണെന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് ഒരു വാക്ക് ഹർഫാണെന്ന് മനസ്സിലാക്കുക ഒരാളുടെ മുമ്പിൽ ഒരു കെലിമത്ത് വന്നുപെട്ടാൽ ആ വന്നുപെട്ടതായ കെലിമത്ത് ഇസ്മാണോ ഫിഅലാണോ ഹറഫാണോ എന്ന് ഓരോരുത്തർക്കും എങ്ങനെ മനസ്സിലാക്കാം ആ മനസ്സിലാക്കാനുള്ള ചില അടയാളങ്ങളും ചില ലക്ഷണങ്ങളുമാണ് മുസന്നിഫിന് അടുത്ത ബെയ്ത്തുകളിലൂടെ പറയുന്നത് ആദ്യത്തെ ബെയ്ത്തിലൂടെ പറയുന്നത് ഇസ്മിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഒരു ഇസ്മിനെ എങ്ങനെ ഏതെല്ലാം അടിസ്ഥാനത്തിൽ അത് ഇസ്മാണെന്ന് വിലയിരുത്താം ബിൽ ജെറി ജെറ് കൊണ്ടിട്ട് ജെറ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് ഇസ്മാണ് ഇസ്മുകളിലെ ജെറുണ്ടാവുള്ളൂ ഫീലിൽ ഉണ്ടാവൂല ജെറ് അപ്പോൾ ഒരു ജെറ്
ഏതെങ്കിലും ഒരു വാക്കിൽ വന്നാൽ ആ വാക്ക് ഇസ്മായിരിക്കും. വത്തൻമീനെ തന്മീന് കൊണ്ടും തന്മീൻ ഏതെങ്കിലും ഒരു വാക്കിലുണ്ട് എന്നാൽ അത് ഇസ്മാണ്. ഫീലിൽ ഒരിക്കലും തന്മീൻ ഉണ്ടാവൂല. ഫീലിൽ കടന്നു വരാത്ത ഒരു വാക്കാണ് ഒന്നാണ് തന്മീൻ. അപ്പൊ തന്മീൻ ഉണ്ടായാൽ ജറുണ്ടായാലും ഇസ്മാണെന്ന് മനസ്സിലാക്കാം. വന്നിത നിത കൊണ്ടിട്ടും നിത ചെയ്യാം, നിത ചെയ്യാൻ പറ്റുക, ഒരു വാക്കിനെ നിത ചെയ്യാൻ പറ്റുക. ആ നിത ചെയ്യാൻ പറ്റിയ മനസ്സിലാക്കാൻ മതി ഇസ്മാണ്. ഇസ്മുകളെ മാത്രമേ നിത ചെയ്യാൻ പറ്റുള്ളൂ. ഫീലിനെ നിത ചെയ്യാൻ പറ്റില്ല. യാ ഫഅല അത് പറ്റൂല, യാ സെയ്തു അത് പറ്റൂ. അപ്പൊ നിത ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഏതായിരിക്കും? ഇസ്മായിരിക്കും. വ അൽ അലിഫ്ലാം കൊണ്ടിട്ടും ജറു കൊണ്ടിട്ടും വത്തൻവീന് തന്മീന് കൊണ്ടിട്ടും വന്നിത നിത ചെയ്യാൻ പറ്റും എന്നത് കൊണ്ടിട്ടും വൽ അലിഫ്ലാം കൊണ്ടിട്ടും വ മുസ്നദിൻ മുസ്നദ് കൊണ്ടിട്ടും മറ്റൊന്നിനെ അതിലേക്ക് ചേർക്കപ്പെട്ട് പടൽ കൊണ്ടിട്ടും ഇതിലേക്ക് മറ്റൊന്നിനെ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ സെയ്ദ് നിന്നു എന്ന് പറയാണ്. ഇപ്പൊ സെയ്ദ് നിന്നു അല്ലെങ്കിൽ മൂസ പോയി, മൂസ റഹബ മൂസ ഇലൽ മസ്ജിദ്, മൂസ പള്ളിയിലേക്ക് പോയി. അപ്പൊ മൂസ എന്നുള്ളത് ഇപ്പൊ ഇസ്മാണോ ഫീലാണോ ഹർഫാണോ? അവിടെ ജറുണ്ടോ? ജറില്ല. തെന്മീൻ ഉണ്ടോ? തെന്മീൻ ഇല്ല. നിത് ചെയ്തിരിക്കണോ? നിത് ചെയ്തിട്ടില്ല. അലിഫ്ലാം ഉണ്ടോ? അലിഫ്ലാമും ഇല്ല. ഇപ്പൊ ജറുല്ല, തെന്മീനില്ല, നിതില്ല, അലിഫ്ലാമില്ല ഈ മൂസ എന്ന് പറഞ്ഞ വാക്കില്. അപ്പൊ അത് ഇസ്മാണോ ഫീലാണോ ഹർഫാണോ? ഓ മുസലിദീൻ, അതിനെ അതിലേക്ക് മറ്റൊരു കാര്യത്തിനെ അതിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിനത് അതിലേക്ക് മറ്റൊന്നിനെ ചേർക്കപ്പെട്ടു. പോക്കിനെ ഇപ്പൊ മുസ്ലിക്ക ചേർത്തത്. പോകുക എന്നുള്ളതായ ഒരു കർമ്മമുണ്ട്. ആ കർമ്മത്തിന് ഇപ്പൊ ചേർക്കപ്പെട്ടത് മൂസയിലേക്കാണ്. അപ്പൊ റഹബ മൂസ, മൂസ പോയി ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് പോയി. അപ്പൊ അല്ലെങ്കിൽ ഇലൽ ബൈത്ത്, മൂസ പോയി ഇലൽ ബൈത്ത് വീട്ടിലേക്ക് പോയി. അപ്പൊ മൂസ എന്നുള്ള വാക്കിൽ ജറില്ല, അതുകൊണ്ടിട്ട് ഇസ്മാലാണിത്. ജറിന്റെ അടിസ്ഥാനത്തിൽ ഇസ്മാൽ മനസ്സിലാക്കാൻ വയ്ച്ച. തെൻവീൻ ഇല്ല, അതുകൊണ്ട് തെൻവീന്റെ അടിസ്ഥാനത്തിൽ ഇസ്മാൽ മനസ്സിലാക്കാൻ വയ്ച്ച. ഇതല്ല, അലിഫ്ലാമില്ല. എന്നാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്? അവിടെ മുസ്നദ് എന്ന് പറഞ്ഞതായ ഒരു അടയാളമുണ്ട്. മുസ്നദ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യത്തിന് ഈ മുസ്ലിലേക്ക് ചേർക്കപ്പെട്ടു. പോക്ക് എന്നുള്ള ഒരു കർമ്മമുണ്ട്. ആ കർമ്മത്തെ ആരിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്? മൂസയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പൊ മൂസയാണ് പോയത്. മുസ്ലിലേക്ക് ചേർക്കപ്പെട്ടു എന്നാൽ അത് ചെയ്ത ആള് മൂസേനെ. അപ്പൊ ഈ പോക്കിനെ മൂസിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പോ മറ്റൊന്നിനെ, മറ്റൊരു കർമ്മത്തെ ഈ ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടു എന്നത് കൊണ്ടിട്ടുമുണ്ട് ഇസ്മിനിക്കുണ്ടായിരിക്കും തമ്മീസുൻ വേറിടലാകുന്നത്, വകതിരിവാകുന്നത്. ജറു കൊണ്ടിട്ടും തെന്മീന് കൊണ്ടിട്ടും നിത കൊണ്ടിട്ടും അലിഫ്ലാം കൊണ്ടിട്ടും ഇപ്പൊ മുസ്ലിം മറ്റൊരു ആശയത്തിനെ ഈ ഇസ്മിലേക്ക് ചേർക്കൽ കൊണ്ടിട്ടും ഈ ഇസ്മി ഇസ്മിനിക്കുണ്ടായിരിക്കും തെന്മീസുൻ വേർതിരിവാകുന്നത്, ഹറഫ് ഫീലുകളിൽ നിന്നുള്ള തമ്മീസ് വകതിരിവാകുന്നത്. ഹസ്വല എങ്ങനത്തെ തമ്മീസാണ്? അത് ഉണ്ടായിരിക്കുന്നു, ഇസ്മിനിക്ക് ഉണ്ടായിരിക്കുന്നു. ബിൽജറു എന്നുള്ളത് ജാർമു ജറൂറാണ്. ബിൽജറു ജാർമു ജറൂറാണ്. അതിന്റെ താലൂക്ക് തമ്മീസിനോടാണ്. അല്ലെങ്കിൽ ഹസ്വല തമ്മീസ്, തമ്മീസ് ഉണ്ടായി, ഹസ്വലന്റെ ഫായിലാക്ക, അല്ലെങ്കിൽ തമ്മീസ് ആകുന്നത് അതിന്റെ സിഫത്താക്ക ഹസ്വല. അപ്പൊ പിന്നെ ജറു കൊണ്ടിട്ട് തമ്മീസ് ഉണ്ടായിരിക്കുന്നു. അപ്പൊ താലൂക്ക് ഹസ്വലനോട് അല്ലെങ്കിൽ തമ്മീസിനോട്, ഹസ്വലോട് വെക്ക, ഹസ്വല തമ്മീസ്, തമ്മീസ് ഉണ്ടായിരിക്കുന്നു. ഓ തന്മീന് വാവാത്തഫ് തന്മീന് മാത്തു മാത്തു നലഹി ബിൽ ജറ് ജറ് വന്നിത വാവാത്തഫ് നിത മാത്തു മാത്തു നലഹി ജറ് വ അൽ വാവാത്തഫ് അൽ മാത്തു മാത്തു നലഹി ജറ് ഓ മുസ്നദ് വാവാത്തഫ് മുസ്നദ് മാത്തു മാത്തു നലഹി ജറ് ലിൽ ഇസ്മി ഇസ്മിനിക്കുണ്ടായിരിക്കും ജാർ മജ്റൂർ ഖബർ മുഖദ്ദം തമ്മീസുൻ മുത്ത മുഅഖർ ഹസല അത് ഫീലും ഫായില് സിഫത്ത്. ഫീലും ഫായില് തമ്മീസിനിക്ക് സിഫത്ത്. അതിനോടാണ് ഈ ബിൽ ജർ എന്നുള്ളത് അല്ലുക്കാവുന്നത്. ബിൽ ജെറി ജർ കൊണ്ടിട്ടും വ തന്മീനി തന്മീന് കൊണ്ടിട്ടും വൻ നിത കൊണ്ടിട്ടും വ അൽ അലിഫ്ലാം കൊണ്ടിട്ടും വ മുസ്നദിൻ മുസ്നദ് കൊണ്ടിട്ടും മറ്റൊരു വാക്കിനെ, മറ്റൊരു ആശയത്തെ ഇസ്മിലേക്ക് ചേർക്കപ്പെടൽ കൊണ്ടിട്ടും ലിൽ ഇസ്മി ഇസ്മിനിക്കുണ്ടായിരിക്കും തമ്മീസുൻ തമ്മീസാകുന്നത് ഹസ്വല ഇങ്ങനത്തെ തമ്മീസാണ് വകതിരിവാട് അത് ഉണ്ടായിരിക്കുന്നു.
അപ്പോൾ ഇസ്മിൻ്റെ അടയാളങ്ങളാണ് ഈ പറഞ്ഞത്. ജറും തൻവീനും നിദീം അലും അഞ്ചടയാളങ്ങൾ ഇസ്മിനെ തിരിച്ചറിയാൻ. ഒരു വാക്കിൽ ജറുണ്ടോ ഇസ്മായിരിക്കും, ഒരു വാക്കിൽ തെന്മീനുണ്ടോ ഇസ്മായിരിക്കും, ആ ഒരു വാക്കിന് നിദ് ചെയ്യാൻ പറ്റുമോ തെന്മീനായും ജറ പിന്നെ ഇസ്മായിരിക്കും, ഒരു വാക്കിൽ അലിഫ്ലാമുണ്ടോ അത് ഇസ്മായിരിക്കും. ഇനി അതിൻ്റെ സറഹാണ് പറയുന്നത്. ബിൽ ജറി ജറു കൊണ്ടിട്ട് സവാ ഉൻ കാന അമലുഹോ, ആ ജറിന്റെ അമൽ ആവട്ടെ. ജറു എന്ന് പറഞ്ഞാല് അമൽ ആമിൽ മുഖേന ലഭ്യമായതിനേക്കാണ് ജറു എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ കസ്റു എന്ന് പറയുള്ളൂ. ആമിൽ മുഖേന കിട്ടുന്നതാകുമ്പോ അപ്പോഴാണ് ജറു എന്ന് പറയാം. അമൽ മുഖേന ഒരു ആമിൽ മുഖേന കിട്ടിയതായ ഹർക്കത്ത് അല്ലെങ്കിൽ അതിനിക്ക് കസ്റു എന്നാണ് പറയാം. ജറു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആമിൽ മുഖേന കിട്ടി എന്നാണ് അനുമാനം. സവാങ്കാൻ ആമിലുഹോ, ആ ജറിനെ അമൽ ചെയ്യുന്നതായ ആമിലാവട്ടെ. ഹറഫ് എന്നത് ഹറഫ് ആവട്ടെ, ഹറഫ് കൊണ്ട് ജെറിട്ടിയാലും വേണ്ടില്ല. അം ഇലാഫത്ത് എന്നല്ലെങ്കിൽ ഇലാഫത്താവട്ടെ, അം തബഇയത്ത് എന്നല്ലെങ്കിൽ തബഇയത്താവട്ടെ. സിഫത്തായിട്ട് വരാ, മറ്റൊന്നുകൂടെ തുടർന്ന് വരാ, താപിയായിട്ട് വരാ. ഒരു വാക്കിനിക്ക് ജെറ് കിട്ടാനുള്ള മാനദണ്ഡം മൂന്നെണ്ണമാണ്. ഒന്നിരിക്കൽ ജെറിന്റെ ഹറഫിൽ അതിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ ഇലാഫത്ത് മുഖേന ജെറ് കിട്ടും, അല്ലെങ്കിൽ തബഇയത്ത് മുഖേന ജെറ് കിട്ടും. ഈ മൂന്ന് മാർഗമാണ് ഒരു വാക്കിനിക്ക്, ഏതെങ്കിലും ഒരു വാക്കിനിക്ക് ജെറ് കിട്ടാനുള്ളതായ മാർഗങ്ങൾ. അപ്പോ ഈ ജെറിന്റെ ആമിലെ ഹറഫായാലും മാണ്ടില്ല, ഇലാഫത്തായാലും മാണ്ടില്ല, തബഇയത്തായാലും മാണ്ടില്ല, തബഇയത്ത് നിലക്ക് ജെറിട്ടിയാലും മാണ്ടില്ല, ഇലാഫത്ത് നിലക്ക് ജെറിട്ടിയാലും മാണ്ടില്ല, ഈ ഹറഫ കൊണ്ട് ജെറിട്ടിയാലും മാണ്ടില്ല. എങ്ങനായാലും അത് ഇസ്മിന്റെ അടയാളമാണ്. ഇവ മുഴുവനും സമ്മേളിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞ വാക്കിൽ സമ്മേളിച്ചിട്ടുണ്ട്. ബിസ്മി ബിസ്മി ബാ ഉണ്ടായതുകൊണ്ട് ഇസ്മിൽ ജറുണ്ട്, അത് ഹർഫുണ്ട് കിട്ടി ജറ. ബിസ്മില്ലാഹി അള്ളാഹിന്റെ നാമം, അള്ളാഹ് ഇസ്മില്ലാഹി ഇസ്മില്ല. അപ്പൊ ഇസ്മിനെ അള്ളാഹിലേക്ക് ഇലാഫത്ത് ചെയ്തു, അപ്പൊ അള്ളാഹ്ക്ക് ജറിട്ട് അത് ഇലാഫത്ത് മുഖേനയാണ്, അപ്പൊ അത് ഇലാഫത്ത് കൊണ്ട് ജറിട്ടിയാ. പിന്നെ റഹ്മാൻ ഉണ്ട്, റഹീം ഉണ്ട്, അവിടെ ജറുണ്ട്, അത് അള്ളാഹ്ക്ക് സിഫത്താണ്. അപ്പൊ തബഇയത്ത് നിലയ്ക്ക് ജറിട്ടിയതാണ് റഹ്മാനും റഹീമനും. ഇലാഫത്ത് പ്രകാരം ജറിട്ടിയാണ് അള്ളാഹ് എന്നുള്ള വാക്കിനൊക്കെ, പിന്നെ ഹറഫ് മുഖേന ജെറിട്ടിയാണ് ഇസ്മ എന്ന വാക്കിനേക്ക്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ ജെറ് കിട്ടാനുള്ളതായ മൂന്ന് മാർഗങ്ങളും സമ്മേളിച്ചിട്ടുണ്ട്. വത്തൻമീനി തെൻമീന് കൊണ്ടിട്ടും, ജെറ് കൊണ്ടിട്ടും, വത്തൻമീനി തെൻമീന് കൊണ്ടിട്ടും. വഹുവാ എന്താണ് ഈ തെൻമീൻ എന്ന് പറഞ്ഞാൽ, വഹുവാ തെൻവീൻ എന്ന് പറഞ്ഞാൽ നൂനുൻ സായിദത്തുൻ സാകിനത്തുൻ തൽഹഖുൽ അഖീറ ലഫ്ളൻ ലാ ഖത്വാ, അതാണ് തെൻവീൻ എന്ന് പറഞ്ഞാൽ. തെൻവീന്റെ നിർവചനമാണ് തെൻവീൻ എന്ന് പറഞ്ഞാൽ നൂനുൻ, അതൊരു നൂനാണ്. സായിദത്തുൻ അത് സായിദയാണ്, അത് അസുലി ആയിട്ടല്ല, അതൊരു സായിദിയായ ഒരു നൂന്, ഒരു എക്സ്ട്രാ നൂന്. സാക്കിനത്തുൻ ആ നൂന് സുക്കൂനുള്ളതുമായിരിക്കും. തൽഹഖോ ആ നൂന് വന്നു ചേരുക, അല്ലഹീറ ഒരു വാക്കിന്റെ അവസാനത്തിൽ വന്നു ചേരും. ലഫ്ളൻ ഉച്ചാരണത്തിലെ, ലാഹത്തൻ എഴുത്തിൽ വരൂലാൻ. ജാഅ സൈദുൻ, അവിടെ സൈദുൻ എന്നുള്ളവർക്ക് ഉച്ചാരണത്തിലൊരു നൂനുണ്ട്, അത് ആ വാക്കിന്റെ ലാസ്റ്റിനോട് ദാലാണ് സൈദു. ആ സൈദു എന്ന് പറഞ്ഞ വാക്കിന്റെ ലാസ്റ്റിനോട് വന്നു ചേർന്നിട്ടുണ്ട്, ഉച്ചാരണത്തിലുണ്ട്, എഴുത്തിലില്ല. ഇതിനാണ് തെൻവീൻ എന്ന് പറയാം. വഹുവ ഈ തെൻവീനാകുന്നത് അർബഅത്തു അൻവാഇൻ, നാല് ജാതി തെൻവീനുണ്ട്. തെൻവീന് നാല് വിഭാഗമുണ്ട്. തെൻവീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്മിനെ അറിയിക്കാനുള്ള തെൻവീനാണ്, ഇസ്മിൻ്റെ അടയാളമായ തെൻവീനാണ്. ഇസ്മാണ് എന്ന് അറിയാനുള്ള തെൻവീനാണേത്, നാല് വിധം. അതിൽ പെട്ട ഒന്ന് തെൻവീൻ തമക്കുനി, തമക്കുനിന്റെ തെൻവീൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുത്തമക്കിനായ ഇസ്മുകളിൽ ഉണ്ടാകുന്നതായ തെൻവീൻ, യഥേഷ്ടം ഇഹ്റാബ് കൊടുക്കാൻ പറ്റുന്നതായ ഇസ്മ, അതിനാണ് മുത്തമക്കിന് തമക്കുന്. ആ തമക്കുനിന്റെ തെൻവീനുണ്ട്. ഉദാഹരണം സൈദിൻ, സൈദുർ വാക്ക് പോലെ, അവർ റജുലിൻ, റജുലർ വാക്ക് പോലെ, അതൊക്കെ സൈദുൻ സൈദൻ സൈദിൻ, റജുലുൻ റജുലൻ റജുലിൻ, ഇങ്ങനെ യഥേഷ്ടം ഈറാബുകൾ ആമിൽ വ്യത്യസ്തമാകുന്നത് അനുസരിച്ചും കൊണ്ടിട്ട് ആഖിറിൽ ഈറാബ് മാറും. അതിന് തൻവീൻ തമക്കുൻ എന്ന് പറയാം, മുത്തമക്കിനായ ഇസ്മിൽ ഉണ്ടാകുന്ന തൻവീൻ. അത് ഉണ്ടായ മനസ്സിലാക്കുക അത് ഇസ്മാണ്. അപ്പോൾ തൻവീനു തങ്കീർ,
രണ്ടാമത്തെ തെങ്കീറിന്റെ തൻവീനാണ് നിക്കറാന്റെ തൻവീന്. ആ തൻവീൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് നിക്കറയാണ്. സീബവൈഹിൻ എന്ന് പറഞ്ഞ വാക്ക് പോലെ ഏതോ ഒരു സീബവൈഹി, അതാണ് ഇതിന്റെ വായന. ഏതോ ഒരു സീബവൈഹി അവിടെ തെൻവീൻ തെങ്കീറിന്റെ തെൻവീനാ. അതേപ്രകാരം ഈഹിൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന വാക്ക് പോലെ അതില് തെന്മീൻ കൊടുക്കും. സീബവൈഹി എന്ന് പറഞ്ഞ് തെന്മീൻ കൊടുക്കാതെ പറഞ്ഞാല് അത് അറിയപ്പെട്ടതായ ആ നഹ്വി പണ്ഡിതനായ സീബവൈഹിയാണ്. സീബവൈഹിൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സീബവൈഹി. അതേപോലെ തന്നെ ഈ ഹിൻ എന്ന് പറഞ്ഞാൽ അവിടെ തെന്മീൻ ഉണ്ട്. ആ തെന്മീൻ ഉണ്ടാകുമ്പോൾ അത് പിന്നെ നിക്കറയാണ്, തെന്മീന് നിക്കറയാണ്. അപ്പോൾ തെങ്കീറിനിക്കുള്ളതായതായിരിക്കുന്ന തെന്മീനുണ്ട്. തെന്മീൻ തെങ്കീർ, തെങ്കീറിനിക്കുള്ളതായ തെന്മീൻ. സീബവൈഹിൻ ഈഹിൻ അതൊക്കെ നിക്കറയായതുകൊണ്ടാണ് അങ്ങനെ തെന്മീൻ വന്നത്. ഇനി തെന്മീനിൽ മുക്കാബല, മൂന്നാമത്തെ മുക്കാബല എന്ന തെന്മീനാണ് നേവോ മുസ്ലിമാത്തിൻ. മുസ്ലിമാത്തിൻ എന്ന് പറഞ്ഞ വാക്കുള്ള പോലെ മുസ്ലിമാത്തിൻ അവിടെ തെന്മീൻ ഉണ്ട്. ഇവിടെ ഈ മുസ്ലിമാത്ത് എന്ന ജമ്മു മോനസ് സാലിമ, ഒരു ജമ്മു മുതക്കർ സാലിം ഉണ്ട്. മുസ്ലിമൂന, മുസ്ലിം മുൻ അവിടെ തെന്മയുണ്ട്. മുസ്ലിം മൂന അവിടെ ഒരു നൂനുണ്ട്. ജമ്മു മുതക്കർ സാലിമിൽ ഒരു നൂനുണ്ട്. ആ ജമ്മു മുതക്കർ സാലിമിലുള്ളതായ നൂനിന് പകരമായിട്ട് ജമ്മു മോനസ് സാലിമിൽ ഒരു നൂന് കൊടുത്തു. അത് തെന്മീനായിട്ടാണ് കൊടുത്ത്. മുസ്ലിം മാത്തിൻ ഉച്ചാരത്തിലുണ്ട്. ജമ്മു മുതക്കർ സാലിമിൽ മുസ്ലിം മൂൻ അവിടെ നൂനുണ്ട്. ആ ജമ്മുദക്കർ സാലിമിലുള്ളതായ നൂനിന്റെ മുക്കാബലയിൽ അതിന്റെ പകരം, ഇപ്പൊ ജമ്മുന സാലിമ ജമ്മുദക്കർ സാലിമ എന്നാ പരസ്പരം മുക്കാബലയുണ്ട്, രണ്ടു വാക്കാ, ഒന്ന് ആണാണ് ഒന്ന് പെണ്ണാണെന്ന് മാത്രം. അപ്പൊ ഇവിടെ ഒരു നൂനുണ്ടെങ്കിൽ മറ്റോർത്തും അതിന് പകരമായിട്ട് നൂന് കൊടുത്തു. അതാണ് മുസ്ലിം ആത്തിൻ. അതിന് ഈ മുക്കാബലാന്റെ തെന്മീൻ എന്ന് പറയും. ഓ തെന്മീനല്ലേ ഇവള്, ഇവളിന്റെ തെന്മീനാണ് നാലാമത്തേത്. ഒന്ന് തമക്കുലിന്റെ തെന്മീൻ, അത് ഇസ്മാൻ എന്ന അറിയാനുള്ള അടയാളമാണ്. രണ്ടാമത് തെങ്കീറിന്റെ തെന്മീൻ, അതും ഇസ്മാൻ എന്ന അറിയാനുള്ള അടയാളമാണ്. ഒന്ന് മുക്കാബലാന്റെ തെന്മീൻ, ആ തെന്മീൻ ഉണ്ടെങ്കിലും ഇസ്മായിരിക്കോ. നാലാമത്തത് ഇവളിന്റെ തെന്മീന്, നഹോ ജവാരിൻ, ജാരിയത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ ബഹുവചനമാണ് ജവാരിൻ. ജവാരിൻ എന്നുള്ളത് ജാരിയത്ത് അടിമപ്പെണ്ണ, ജാരിയത്ത് ജവാരിയു, ജവാരിയുനാ. അവിടെ ഒരു യാവ് കൊടുത്തുങ്ങാണ്ട് കളണ്ടേന് ലാസ്റ്റ് ജവാരിയു. ആ ജവാരിയു എന്നുള്ളതിന് യാവിന് എന്നെ കളഞ്ഞുങ്ങാണ്ട് അതിന് പകരമായിട്ട് തെന്മീനോട് കൊടുത്ത ജവാരിൻ. അപ്പൊ അത് ഇവവിന്റെ തെന്മീനാ. ഈ ഇവവിന്റെ തെന്മീനുള്ള വാക്കും ഇസ്മാണ്. യൗമ ദിവസം, ഇത് എന്ന അന്നേ ദിവസം എന്ന അന്നേരം, അന്നേ ദിവസം. ഇത് കാനല്ലം മൃഗതാലിക്ക, കാര്യം അങ്ങനെയായ ആ സമയത്തിൽ എന്നാണ് അതിന് വേണം. അപ്പൊ ഇതിൻ എന്നുള്ളത് അതിന് ശേഷം ഒരു വാക്കിന് കളയപ്പെട്ടിട്ടുണ്ട്. ആ കളയപ്പെട്ടതിന് പകരമായിട്ടാണ് തെന്മീൻ അവിടെ കൊടുത്ത യൗമ ഇതിൻ. ഇതിൻ ലാ തെന്മീൻ തനപ്പ, ഈ നാലെണ്ണം, ഈ നാല് തെന്മീനും ഇസ്മിനെ തിരിച്ചറിയാനുള്ള തെന്മീനാ. ലാ തെന്മീന് തറന്നുമേ, തറന്നുമിന്റെ തെന്മീനുണ്ട്. ആ തറന്നുമിന്റെ തെന്മീന് ഉണ്ടായതുകൊണ്ട് ആ വാക്ക് ഇസ്മാണ് എന്ന് പറയാൻ പറ്റൂല. ആ തറന്നുമിന്റെ തെന്മീൻ എന്നാൽ ഒരു തറന്നും ഒരു ഈണത്തിന് വേണ്ടി കൊടുക്കുന്നതായ തെന്മീനാ. ബെയ്ത്തുകളിൽ അതിന്റെ ലാസ്റ്റ് ഉണ്ടാവും. ആ ലാസ്റ്റില് പിന്നെ ഇല്ലത്തിന്റെ ഹർഫ് കൊണ്ടിട്ട് ഇത്തലാക്കാക്കപ്പെട്ടതായതായിരിക്കുന്ന കവാഫിയയോട് വന്നു ചേരുന്നതായ തെന്മീനാണ് എന്ന് പറഞ്ഞാൽ ചില ബെയ്ത്തിന്റെ ലാസ്റ്റ് കാഫിയയിലെ ലാസ്റ്റ് വാക്കില് ഇല്ലത്തിന്റെ ഹർഫ് ഉണ്ടാവും. ആ ഇല്ലത്തിന്റെ ഹർഫിന്മ ഒരു തെന്മീനാണ് കൂട്ടിക്കാണ്ട് പറയും. അതിനാണ് തറന്നും ഒരു ഈണം, ആ ഈണത്തിന്റെ തെന്മീന്. അത് ഇസ്മിലും വരും, ഫീലൊക്കെ വരും. അത് വന്നുകൊണ്ട് ഇസ്മാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. ഉദാഹരണം കൗലിഹി, സായറിന്റെ വാക്ക് പോലെ അക്കല്ലേ, നീ ചുരുക്ക് കല്ല, അക്കല്ല പെണ്ണിനോട് പറയാ, അക്കല്ലേ പെണ്ണേ നീ ചുരുക്ക്. അല്ലോമ ആക്ഷേപിച്ച് പറയല്ലേ, കുറ്റം പറയുന്ന പെണ്ണേ, ആയതിലത്തോ കുറ്റപ്പെടുത്തി പറയുന്ന പെണ്ണേ, ആക്ഷേപിച്ച് പറയുന്ന പെണ്ണേ, നീ ഒന്ന് നിർത്തു നിന്റെ ആക്ഷേപം. വല്ലിതാബൻ,
വെൽ ഇതാബൻ എന്നുള്ളത് ലൗമ കദഫ ഇതാബിനെ ആക്ഷേപിച്ചവരെ കുറ്റപ്പെടുത്തലിനെയോ ആക്ഷേപിക്കലിനെയോ അക്കല്ലീനെ ചുരുക്കേ അല്ലൗമ കുറ്റം പറയലിനെയും ഓ ആദില കുറ്റം പറയുന്ന പെണ്ണേനെ ആ കുറ്റം പറച്ചിലത് നിർത്തുവല്ല ഇതാബ ആക്ഷേപത്തെയും ഇതാബൻ അവിടെ ഒരു നൂലുണ്ട് ഇതാബാന ഇതാബാ എന്ന് പറഞ്ഞാല് ഒരു ബെയ്ത്താകുമ്പോ അവിടെ ഇങ്ങനെ അയച്ചുവിടും ഇതാബാ ഒരു അലിഫോടെ വരുന്നുണ്ട് ആ അലിഫും വലാണ് ഇപ്പോ ആ അലിഫിന് പകരമായിട്ട് അവിടെ എന്ത് ചേർന്ന് വന്നു നൂര് ചേർന്ന് വന്നു ഇതാബൻ അവിടെ ഒരു ഒരു ഈണത്തിന് വേണ്ടിയിട്ട് അവിടെ നൂല് കൊടുത്തു ഇതാബൻ ഇസ്മിലാണ് നീ പറഞ്ഞളാ ഇൻ അസബത്തു ഞാൻ സ്വവാബിനെ എത്തിച്ചിട്ടുണ്ട് എങ്കിലേ ഞാൻ ശരിയെ എത്തിച്ചിട്ടുണ്ട് എങ്കിലേ ലഖദ് അസ്വാബൻ അവൻ സത്യത്തെ എത്തിച്ചു എന്ന് നീ ഒന്ന് പറഞ്ഞളാ കുറ്റം പറയാന്ന് വിചാരിച്ചുങ്ങാണ്ട് എന്ത് ചെയ്താലും നല്ലത് ചെയ്താലും കുറ്റം പറയണ്ട ഞാൻ ശരി ചെയ്താൽ ശരി ചെയ്തു എന്ന് നീ പറഞ്ഞളാ അഥവാ കൂലി നീ പറഞ്ഞളാ ഇൻ അസ്വബത്തു ഞാൻ സ്വവാബിനെ എത്തിച്ചാൽ ലഖദ് അസ്വാബൻ തീർച്ചയായിട്ടും അവൻ സ്വവാബിനെ എത്തിച്ചു എന്ന് നീ പറഞ്ഞളാൻ ലഖദ് അസ്വാബ എന്നാണ് ഫീലാണ് അസ്വാബ എത്തിച്ചു അവിടെ ആ അസ്വാബ ബൈത്തോമെന്ന് നീട്ടും അസ്വാബ ആ അസ്വാബ എന്നുള്ള അവിടെ ഏതായി ഐ അവിടെ നൂന് വന്നു അസാബൻ അപ്പൊ അത് ഫീല അപ്പൊ ഇതാബൻ ഇസ്മിൽ വന്നു അസ്വാബൻ ഫീലിൽ വന്നു അപ്പോ ഈ നൂന് തറന്നുമിന്റെ നൂനാ ആ തറന്നുമിന്റെ നൂന് ബെയ്ത്തുകളുടെ അവസാനത്തിലുള്ള ഹർഫിനോട് വന്നു ചേരുന്നതായ നൂൻ എനിക്കാണ് തറന്നുമിന്റെ തൻവീൻ ഈ തൻവീൻ ഉണ്ടായതുകൊണ്ട് ഇസ്മിന്നോ അതല്ല ഫീലിന്നോ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല അത് ഇസ്മിലുണ്ടാകും ഫീലുണ്ടാകും അവിടെ കേട്ടോ.